യേശുവിനെയും ക്രിസ്തു മതത്തെയും അപമാനിച്ച ഇസ്ലാമിക മതപ്രവാചകൻ വസീം അൽ ഹിക്കാമിനെതിരെ കേസെടുത്ത് പോലീസ്. ഇക്കഴിഞ്ഞ ക്രിസ്മസ് നാളിലാണ് യേശുവിനെയും ക്രിസ്തു മതത്തെയും അവഹേളിച്ചുകൊണ്ട് വസീം അൽ ഹക്കീം ഈ വിവാദ പ്രസംഗം നടത്തിയത്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്മസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. എന്നിട്ട് ആ ഒരു പൂർണ്ണ പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനാ നിലക്ക് ആശംസ കൊടുക്കുന്നത്, ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത്, ചാറ്റിംഗ് അയക്കുന്നത്, SMS കൊടുക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, പുൽക്കൂട് ഉണ്ടാക്കുന്നത്, ബാൻഡും ചാട്ടവും ആവാസവും ഒക്കെ ആയി നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. മുസ്ലിം മത്ത് ആ കാലത്തെ യഥാർത്ഥ വിധത്തിൽ അവര് ചിന്തിക്കുന്നില്ലല്ലോ. നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? നമ്മുടെ ഉപ്പാക്ക് ഒരു മകനുണ്ട്, അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക, അതിന്റെ പേരിൽ അവർ ആഘോഷം സംഘടിപ്പിക്കുക, അവരെ വീട്ടിലിരുത്തി സൽക്കരിക്കുക, നമ്മൾ സൽക്കരിക്കുക, അവരെന്തെങ്കിലും നിൽക്കുക, ആ ആഘോഷത്തിന് നമ്മൾ എന്താ ആശംസ കൊടുക്കുക? കൊടുക്കൂലല്ലോ. തുടർന്ന് നിരവധി പരാതി കൊടുത്തിട്ടും പോലീസ് ഇതിനെതിരെ കേസെടുത്തിരുന്നില്ല. ഇതിനെ തുടർന്ന് DGP പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. അതിന് പിന്നാലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷനായ കാസയും നിരവധി പരാതി കൊടുത്തിരുന്നു. ഒന്നിനും തന്നെ കേസെടുത്തിരുന്നില്ല. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഏകദേശം 7 മാസങ്ങൾക്ക് പിന്നാലെ പോലീസിന് കേസെടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് കൊച്ചി സൈബർ പോലീസാണ് ഇസ്ലാമിക മതപ്രഭാഷകൻ വസീം അൽ ഹിക്കാമിനെതിരെ കേസെടുത്തത്. കോടതി ഇടപെടലിനെ തുടർന്നാണ് പോലീസ് നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരായത്. യേശു പിഴച്ചു പെറ്റതാണെന്നുൾപ്പെടെയുള്ള ഇയാളുടെ പരാമർശങ്ങളായിരുന്നു ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചത്. യുവമോർച്ച ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ളവർ ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് അനൂപ് ആന്റണി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ നേരിട്ട് ഹാജരായി പരാതി ബോധിപ്പിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ കഴമ്പുണ്ടെന്നും അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും മനസ്സിലാക്കിയ കോടതി ഉടൻ തന്നെ നടപടിയെടുക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. DGP തുടർന്ന് എറണാകുളം സൈബർ സെല്ലിനുമാണ് അനൂപ് ആന്റണി പരാതി നൽകിയത്. മതവികാരം വ്രണപ്പെടുത്തിയതിനും മതവൈര്യം വളർത്തിയതിനുമാണ് കേസ്. നേരത്തെ തന്നെ PC ജോർജിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ച പോലീസ് വസീം അൽ ഹിക്കാമിനെ അറസ്റ്റ് ചെയ്യാത്തത് ഇരട്ടത്താപ്പാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. വസീം അൽ ഹിക്കാമിന് അർഹിക്കുന്ന ശിക്ഷ നേടിക്കൊടുക്കുന്നതുവരെ ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു അനൂപ് ആന്റണി അറിയിച്ചത്. യേശുക്രിസ്തുവിനെ അപമാനിച്ച വസീം അൽ ഹിക്കാമിനെതിരെ നടപടിയെടുക്കാതിരുന്നതിനാൽ കോടതിയെ സമീപിക്കേണ്ടി വന്ന അവസ്ഥയാണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ടാണ് PC ജോർജിനും വസീം അൽ ഹിക്കാമിനും ഇവിടെ ഇരട്ടനീതി നടപ്പിലാക്കുന്നതെന്നും അനൂപ് ആന്റണി ചോദിച്ചിരുന്നു. പിഴച്ച പുത്രനുണ്ടായതിനാണ് ക്രിസ്മസിന് കേക്ക് മുറിക്കുകയും ആശംസകൾ പറയുകയും ബാൻഡും ചാട്ടവും ഒക്കെ ആഭാസമൊക്കെയായി ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു വസീം അൽ ഹിക്കാമിന്റെ വാക്കുകൾ. ഇതിനെ തുടർന്നായിരുന്നു കാസ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. തുടർന്നായിരുന്നു ഇവർ പോലീസിനെ സമീപിച്ചതും ഇതിനെതിരെ കേസ് കൊടുത്തതും. എന്നാൽ യേശുവിനെയും ക്രിസ്തുമതത്തെയും അപമാനിച്ച ഇസ്ലാമിക മതപ്രഭാഷകനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലീസിനായിട്ടില്ലായിരുന്നു. ഇതിന്റെ പേരിൽ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുക്കാൻ പോലീസ് തന്നെ രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.